നമസ്കാരം സാമൂഹ്യ പാഠത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം കഴിഞ്ഞ 30 വർഷത്തെ കാലയളവിനുള്ളിൽ പ്രമേഹ രോഗികളുടെ എണ്ണം 4 ഇരട്ടിയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2012 എന്ന വർഷം മാത്രം പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 15 ലക്ഷത്തോളം ജനങ്ങൾ പ്രമേഹ രോഗത്താൽ മരിക്കുന്നു പ്രമേഹ അനുബന്ധ രോഗത്താൽ മരിക്കുന്നത് 22 ലക്ഷത്തിൽ അധികം പേരും ലോക ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന പ്രമേഹത്തെ കീഴടക്കുക അല്ലെങ്കിൽ ബീറ്റ് ഡയബറ്റിസ് എന്നതാണ് ലോക ആരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം പ്രമേഹ രോഗത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായി ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ഡയബറ്റോളജിസ്റ്റും ഫിസീഷ്യനുമായ ഡോക്ടർ ആർ ഹരികൃഷ്ണൻ സാറാണ് സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം വളരെ ലളിതമായ ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം ആരോഗ്യമുള്ള ഒരു മനുഷ്യ ശരീരത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും ഒറ്റ സെന്റൻസിൽ അല്ലെങ്കിൽ ഒറ്റ വാചകത്തിലോ നമുക്കൊരു നോർമൽ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തെ നിർവചിക്കാൻ പ്രയാസമാണ് എന്നിരുന്നാലും ഇംഗ്ലീഷിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ നോർമൽ ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് എസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് എന്ന് വെച്ചാൽ ഒരാൾ ആരോഗ്യവാനാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യവും പിന്നെ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആരോഗ്യം കൂടെ ഒരുമിച്ച് സമന്വയിച്ച് വരുമ്പോഴാണ് ഒരാൾ നോർമൽ ഹെൽത്ത് ആണെന്ന് പറയുന്നത് അത് എല്ലായ്പ്പോഴും അത് ഉണ്ടായിരിക്കണം ഒരുമിച്ചും ഉണ്ടായിരിക്കണം എങ്കിലാണ് നോർമൽ ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം നമ്മൾ പറയുന്നത് ശരിക്കും പ്രമേഹം എന്ന രോഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും എന്താണ് പ്രമേഹം പ്രമേഹം എന്ന അവസ്ഥ എന്താണ് പ്രമേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗറിന്റെ സന്തുലിതാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം വരുന്ന ഒരു ബൃഹത്തായ ഒരു രോഗമാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം അപ്പൊ അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെയധികം സങ്കീർണതകളിലേക്ക് നയിക്കും കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസ് ഒരിക്കലും ഒരു മരണത്തിന് കാരണമാകുന്നില്ല പക്ഷെ ഡയബറ്റീസ് മൂലം ഡയബറ്റീസിന്റെ ചികിത്സയിലും മറ്റും വരുന്ന പാകപ്പിഴകളിൽ കൂടെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് മൂലമാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് മരണം സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയവും ഒരു അസുഖമാണ് അപ്പോ ഇപ്പൊ ഡോക്ടർ പറയുന്നത് പ്രമേഹം എന്ന രോഗം വളരെ ഗൗരവപരമായി എടുക്കേണ്ട ഒരു രോഗം തന്നെയാണ് എന്തുകൊണ്ട് അത് എന്തുകൊണ്ട് നമ്മൾ അതിനെ ഇത്രത്തോളം ഗൗരവത്തോടു കൂടി പരിഗണിക്കണം ഡയബറ്റീസിനെ നമ്മൾ പൊതുവെ പറയുന്നത് നിശബ്ദ കൊലയാളി സൈലന്റ് അസാസിൻ എന്നാണ് പറയുന്നത് കാരണം ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്നെന്ന് പറയുന്ന പോലെ ഡയബറ്റീസിന്റെ പ്രധാന ലക്ഷണങ്ങൾ അമിതമായ ദാഹം വിശപ്പ് അമിതമായ മലമൂത്ര വിസർജനം ഇതെല്ലാം ഒരു 20% രോഗികളെ നമ്മൾ കാണാറുള്ളൂ ബാക്കി എല്ലാ പേഷ്യൻസിനും അധികം സിംറ്റംസ് കാണില്ല നമ്മൾ വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെടുന്ന 100% രോഗികളിൽ 50% പേർക്കും ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ ബീറ്റാ കോശങ്ങളുടെ എണ്ണം 50% ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒരു 10 വർഷത്തോളം മുമ്പ് ഈ രോഗിക്ക് ഡയബറ്റീസ് ഉണ്ട് പക്ഷേ കണ്ടുപിടിക്കാൻ 10 വർഷം താമസിച്ചു അപ്പോൾ പലപ്പോഴും അത്രയും താമസിക്കും തോറും ഓരോരോ അവയവങ്ങൾക്ക് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് ദൈർഘ്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഡയബറ്റീസ് വരാതെ നോക്കണം വന്നു കഴിഞ്ഞാൽ അതിനെ സമഗ്രമായിട്ട് ചികിത്സിക്കണം എന്നിട്ട് കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കണം അതുകൊണ്ടാണ് ഡയബറ്റീസിന് ഇത്രയും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശരി വ്യക്തമാണത് ശരിക്കും പ്രമേഹം എന്ന രോഗത്തെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഇൻസുലിൻ കൊടുത്താണ് ഇൻസുലിൻ എന്ന് മരുന്ന് കൊടുത്തിട്ടാണ് പ്രമേഹത്തെ നമ്മൾ ചികിത്സിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും ശരീരത്തിലെ ഇൻസുലിൻ എന്താണ് യഥാർത്ഥത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു 51 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പ്രോട്ടീൻ സ്ട്രക്ചറാണ് അതിനെ അത് നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി നമ്മുടെ വയറിനും ചെറുകുടലിനും ഇടയിലിരിക്കുന്ന ഒരു ചെറിയൊരു ഫിഷിന്റെ ഷേപ്പിലുള്ള ഒരു ഓർഗനാണ് ഈ പാൻക്രിയാസ് അതിന്റെ ബീറ്റാ കോശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അതിന്റെ കടമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജം ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറ്റപ്പെടുന്നത് അതിനെ ഒരു നോർമൽ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ ഒരു 70 and 130 mg 70 mg and 130 mg ഇടയിൽ ബ്ലഡ് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് ഈ ഇൻസുലിൻ ഹോർമോണാണ് ഇത് നോർമലി നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ് ഈ ഇൻസുലിന്റെ ഉൽപ്പാദനം കുറയുകയോ ഇല്ലാതാവുകയോ അഥവാ ഉൽപ്പാദനം നോർമൽ ആണെങ്കിൽ പോലും അവന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്ത രീതിയിൽ പോകുമ്പോഴാണ് ഒരാൾക്ക് ഡയബറ്റീസ് വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ നോർമൽ റേഞ്ച് 70 to 130 എക്സീഡ് ചെയ്ത് ബ്ലഡ് ഷുഗർ 150, 200, 250, 300 അങ്ങനെ കയറി കയറി ഒരു കൺട്രോൾ ഇല്ലാതെ 500, 600 വരെ വേണമെങ്കിലും പോകും അതുകൊണ്ട് ഇൻസുലിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ബ്ലഡ് ഷുഗറിന്റെ കൺട്രോൾ ഓക്കെ
ശരിക്കും കേരളത്തിൽ ഇന്ന് ഡയബറ്റീസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ജനങ്ങളിൽ. പണ്ടൊക്കെ ശരിക്കും ഒരു സമ്പന്ന വർഗ്ഗക്കാർക്കിടയിലും പാവപ്പെട്ടവരിലും മാത്രം അല്ലെങ്കിൽ പ്രായമേറിയവരിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ രോഗം ഇന്ന് പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും ബാധിച്ചു കഴിഞ്ഞു. ശരിക്കും ഈ രോഗം കേരളത്തിൽ എന്തുകൊണ്ടാണ് കൂടിക്കൂടി വരുന്നത്? അല്ല, കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1972 ഒരു കണക്കനുസരിച്ച് കേരളത്തിന്റെ 2% പേർക്ക് മാത്രമേ ഡയബറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2014 പുറത്തു വന്ന ഒരു സ്റ്റഡി അനുസരിച്ച് കേരളത്തിലെ ആവറേജ് പ്രിവലൻസ് ഡയബറ്റീസിന്റെ പ്രിവലൻസ് 15-20% ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള ജില്ല എന്ന് അപഖ്യാതി കിട്ടിയിരിക്കുന്ന എറണാകുളത്താണ്. എറണാകുളത്തിന് 20% ആണ്. അതായത് 18 വയസ്സിന് മുകളിലുള്ള 100 പേർ എടുക്കുകയാണെങ്കിൽ 20 പേർക്കും ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അഞ്ചിലൊന്ന്, നമ്മൾ വെളിയിലിറങ്ങി കഴിയുമ്പോൾ കാണുന്ന അഞ്ചിലൊന്ന് ആൾക്ക് ഡയബറ്റീസ് വന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആരാ നോക്കാം. ഹലോ 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 ആ ഇതാരാണ് സംസാരിക്കുന്നത്? എന്താണ്? മഹേഷ് എന്നാണ് എന്റെ പേര്. മഹേഷ്, ഓക്കെ. മഹേഷ് എവിടുന്നാ വിളിക്കുന്നതെന്ന് പറയാമോ? ആലപ്പുഴ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ മഹേഷ്. ഡോക്ടർ നമസ്കാരം. പറയൂ മഹേഷ്. നമസ്കാരം ഡോക്ടർ. എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. ഓ, ഏകദേശം 10 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട് എനിക്ക്. ഓക്കെ. അപ്പം മെഡിസിൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഡയറ്റൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരു നിലയിലായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്കിപ്പോൾ ഈ കാലിന് ശക്തമായിട്ടുള്ള പെരിപ്പ്, കാലിന് മസിൽസ് വരുത്തി വരുന്ന പോലുള്ള പ്രയാസമൊക്കെ ശരിക്കും ഉണ്ട്. ഡയബറ്റീസിന് മരുന്ന് നിർത്താൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? മരുന്ന് നിർത്താനുള്ള ഈ പിന്നെ സൈഡ് എഫക്ട് ഒക്കെ വരും എന്നുള്ള ഒരു ഭയമൊക്കെ കൊണ്ടാണ് മെഡിസിന്റെ ഡയറ്റ് കൺട്രോളിൽ അങ്ങനെ പോകുമായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണോ അറിവോടുകൂടിയാണോ മരുന്ന് നിർത്തിയത്? അല്ല, ഡോക്ടർ അറിവോടുകൂടിയല്ല, ഞാൻ സ്വയമേ നിർത്തിയതായിരുന്നു. ശരി, എന്നിട്ട് ഇപ്പൊ അവസാനം നോക്കിയ ബ്ലഡ് ഷുഗർ എത്രയുണ്ട്? അവസാനം പഞ്ചസാര പരിശോധന എത്ര ഉണ്ടായിരുന്നു ആഹാരത്തിന് മുമ്പ് ശേഷം? ചെയ്യുമ്പോ ഫാസ്റ്റിംഗിൽ എനിക്ക് 200 മുകളിലും, ഫാസ്റ്റിംഗ് ഭക്ഷണം കഴിച്ചതിന് ശേഷം 280 ഉണ്ട്. അത് വളരെയധികം ഡേഞ്ചറസ് ലെവലിൽ നിൽക്കുകയാണ്. അത് അവയവങ്ങൾ കേടുവരുന്ന രീതിയിലുള്ള ബ്ലഡ് ഷുഗർ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കാലിലെ തരിപ്പൊക്കെ വരുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ്. ബ്ലഡ് ഷുഗർ തുടർച്ചയായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഞരമ്പുകൾക്കും അസ്ഥികൾക്ക് കേട് വരുന്നത്. അതുകൊണ്ട് ഇതിപ്പോ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷന്റെ ആരംഭമാണ്. എത്രയും പെട്ടെന്ന് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക, ഡോക്ടറിനെ ചെന്ന് കണ്ട് മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ബ്ലഡ് ഷുഗർ കുറഞ്ഞാൽ മാത്രമേ കാലിലെ തരിപ്പും പെരുപ്പും മാറുള്ളൂ. ഇതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. ഓക്കെ ഡോക്ടർ. അതുകൊണ്ട് ഇനി ഒരിക്കലും മരുന്ന് നിർത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകരുത്. ഇല്ല, കുറച്ച് നാളേ ആയിട്ടുള്ളൂ മരുന്ന് നിർത്തിയിട്ട്. ജനറൽ മെഡിസിനിലോ ഡയബറ്റീസിലോ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിയിലോ എവിടെ വേണോ കാണിക്കാം. ഒരു ഫിസിഷ്യനെ കാണിച്ച് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്താൽ മതിയാവും. പക്ഷേ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. മരുന്ന് നിർത്തി പരീക്ഷണം സ്വയം ചെയ്യരുത്, അത് അപകടങ്ങളിലേക്ക് നയിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ശരി മഹേഷ്, താങ്ക് യു. ഓക്കെ മഹേഷ്, സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഡയബറ്റീസ് കൂടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പൊ 2% ഇപ്പം 10 ഇരട്ടി കൂടി 20% ആയിട്ടുണ്ട്. അതിനുള്ള പല പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മോഡേണൈസേഷൻ, അർബനൈസേഷനും നഗരവൽക്കരണവും നവീകരണവും നമ്മൾ. പിന്നെ കേരളക്കാര് കൂടുതൽ കൂടുതൽ കാലം കഴിയുന്നതോറും മടിയന്മാരായി മാറണം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലിയെടുക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു അപഖ്യാതി. കേരളം ഇന്ത്യയുടെ ഡയബറ്റിക് തലസ്ഥാനം എന്ന് പറഞ്ഞ അപഖ്യാതി ഓൾറെഡി ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികളുള്ള ജില്ലയുള്ള സംസ്ഥാനം എന്നുള്ള അപഖ്യാതി ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളം. അതിന്റെ അതെന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? നമ്മുടെ സ്വതസിദ്ധമായ മടി അതിനാണത്. അപ്പൊ നമ്മൾ മടിയന്മാരായിക്കൊണ്ട്. അപ്പം വ്യായാമില്ലായ്മ, പിന്നെ പൊണ്ണത്തടി. കേരളത്തിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പിന്നെ എണ്ണ, ഫാസ്റ്റ് ഫുഡ്, നമ്മുടെ കൾച്ചർ ഫാസ്റ്റ് ഫുഡിലോട്ടും ഫ്രൈഡ് ഫുഡിലോട്ടും മാറിക്കൊണ്ട്. എവിടെ എവിടെ നോക്കിയാലും ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് ഫുഡും അതിലോട്ട് നമ്മൾ. പിന്നെ നമ്മുടെ അമിതമായ മൈദയും ബറോട്ടയുടെയും ഷവർമയും പോലുള്ള ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം. പിന്നെ എണ്ണ, ഇപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യണം, കൂടുതൽ ഫ്രൈഡ് ഫുഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട. പിന്നെ കേരളത്തിന്റെ ഒരു പ്രത്യേക ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുതലും ഈ കിഴങ്ങ് വർഗം അതിലോട്ട് കൂടുതൽ പോകുന്നുണ്ട്. ഈ മരിച്ചീനി, കപ്പയെല്ലാം ഡയബറ്റീസിന് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂട്ടും. ഈ മരിച്ചീനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭക്ഷണം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. അപ്പോ ഇതെങ്ങനെയാണ് ശരിക്കും പ്രമേഹത്തെ ഇത്രയധികം കൂട്ടുന്നത്?
കപ്പയല്ലെങ്കിൽ മരിച്ചിന് നേരത്തെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നതാണ്, പ്രത്യേകിച്ച് ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ കപ്പ കഴിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഒന്നും ചെയ്യാതെ കപ്പ കഴിക്കുന്നു. അപ്പൊ എന്ത് വരുന്നു, ഈ കപ്പ എന്ന് പറയുന്ന ഭക്ഷ്യപദാർത്ഥത്തിൽ സയനൈഡ് ഉണ്ട്. അതിന് അതിനകത്ത് അതിന് കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ഗ്ലൈക്കോ സയനൈഡ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിനകത്ത് രണ്ട് കെമിക്കൽസ് ഉണ്ട്, ലിനമാഡിനും ലിനോസ്ട്രാലിനും. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കപ്പ പാകം ചെയ്യുന്നതിലുള്ള സമയത്ത് ഈ കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് സയനൈഡ് ഫോം ചെയ്തിട്ട് ക്രമേണ സ്ലോലി അത് നമ്മൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെൽസിനെ നശിപ്പിക്കുന്നു. എന്നിട്ട് ക്രമേണ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലെ ഡയബറ്റിക് രോഗിയായിട്ട് മാറപ്പെടുന്നു. അതുകൊണ്ട് കപ്പ കഴിക്കുന്നത് നമ്മൾ കഴിവതും കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, 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 സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്താണ്? കണ്ണൂരിൽ നിന്നാണ്. ആ, പേരെന്താണ്? നൂറുദ്ദീൻ. നൂറുദ്ദീൻ, ഓക്കെ. നൂറുദ്ദീൻ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ആ, പറയൂ നൂറുദ്ദീൻ. നമസ്കാരം. നമസ്കാരം. ഇത് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്ന നൂറുദ്ദീൻ. ആ, മനസ്സിലായി, കേട്ടു, പറഞ്ഞോളൂ. ഇത് എനിക്ക് 15 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്. ഓ, ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോൾ എത്ര വയസ്സായി? എക്സസൈസ് ഒക്കെ കൺട്രോൾ ആയിരുന്നു, മെഡിസിനും കഴിക്കുന്നുണ്ട്. ജാനും മറ്റും നല്ലൊരു ഗുളിക രാത്രിയും, പിന്നെ IOS MFG2 എന്ന് പറഞ്ഞ ഗുളികയാണ് കഴിക്കുന്നത്. അല്ല, ഇപ്പോൾ എത്ര വയസ്സായി നൂറുദ്ദീന്? 50 വയസ്സായി. ശരി, ഇപ്പം ബ്ലഡ് ഷുഗർ എല്ലാം കൺട്രോൾഡ് ആണോ? അല്ല, ഇപ്പോഴേ വേരിയേഷൻ വരുന്നു, 200-നൊക്കെ വരുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. ഇപ്പൊ നമ്മൾ IOS MFG എന്ന് പറഞ്ഞ മെഡിസിൻ, ഇപ്പം ഈയിടെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മരുന്ന് ചേരുവകളുടെ ബാൻ ചെയ്ത ലിസ്റ്റിൽ പെടുന്ന മെഡിസിൻ ആണ്. അതുകൊണ്ട് അത് കൂടുതൽ നാളെ ഇനി കിട്ടില്ല മെഡിക്കൽ സ്റ്റോറിൽ. കൂടുതൽ കറക്റ്റ് പയഗ്ലിഡോസിൻ അടങ്ങിയ ട്രിപ്പിൾ ഡ്രഗ് ഇനി മാർക്കറ്റിൽ കിട്ടാൻ സാധ്യതയില്ല. എന്റെ അഭിപ്രായത്തിൽ ഇൻസുലിനിലോട്ട് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 15 വർഷം ആയില്ലേ? കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡയബറ്റീസ് വന്ന് 10 വർഷം കഴിയുമ്പോൾ 80% പേർക്കും ഇൻസുലിന്റെ ആവശ്യം വേണ്ടി വരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറുദ്ദീന് രണ്ട് കാരണങ്ങളോട്, ഒന്ന് 15 വർഷമായി, രണ്ട് ഇത്രയും പവറുള്ള, ഇത്രയും കോസ്റ്റ്ലിയും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള രണ്ട് മെഡിസിൻ കഴിച്ചിട്ടും ഷുഗർ 150 താഴെ നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ ഗുളിക ഒരു നേരമാക്കിക്കൊണ്ട് ഇൻസുലിൻ ഒരു നേരം തുടങ്ങി പിന്നെ അത് 2-3 നേരമാക്കി അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, എനിക്ക് അതിന്റെ ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏതിന്റെയാണ്? അപ്പൊ എന്തായാലും ബ്ലഡ് ഷുഗർ നല്ലതുപോലെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇൻഫെർട്ടിലിറ്റി ചികിത്സയും വിജയിക്കുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ, നിങ്ങളുടെ തന്നെ ഡോക്ടറിനെ, പേഴ്സണൽ ഡോക്ടറിനെ കണ്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഇൻസുലിനോട്ട് മാറുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. ശരി, ഓക്കെ. നൂറുദ്ദീൻ, വിളിച്ചതിൽ വളരെ സന്തോഷം. അടുത്തതായി സാമൂഹ്യ പാഠത്തിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ജോൺസൺ ജോൺസന്റെ ഏരിയ സൂപ്പർവൈസറാണ്. വേണ്ട, നിന്റെ ചപ്പടാച്ചൊന്നും വേണ്ട, ഓടും കൂടി ചുട്ടാ മതി. അവളൊരു പാവം വേണ്ട, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പച്ചപ്പാവം. ഇതിലും വലിയ ഇനത്തിന് ചിറക് വെട്ടി തൂവൽ വറച്ച് നിർത്തി പൊരിച്ചിട്ടുള്ളവനെ ഈ ഞാൻ. അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോ തന്നെ നീ അവന്റെ മനസ്സിൽ കയറിയിരുന്നു അത്രേ. നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരായിരിക്കണം, അല്ലാത്തടത്ത് നമ്മുടെ മുൻ കണ്ണു വയ്ക്കില്ലല്ലോ. അനിരുദ്ധൻ ചേട്ട, മേക്ക് ഷോട്ട്. താങ്ക് യു. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ മരിച്ചിനിയുടെ ശരിക്കും ദോഷവശങ്ങളെ കുറിച്ചാണ്. നമുക്ക് ശരിക്കും അറിയാത്തൊരു കാര്യമായിരുന്നു ഇതിന് സയനൈഡ് ചെറുതായിട്ടെങ്കിലും ഉണ്ട് എന്നുള്ളത്. ഏതൊക്കെ ജനവിഭാഗത്തെയാണ്, എസ്പെഷ്യലി കേരളത്തിൽ ഏതൊക്കെ ജനവിഭാഗത്തെയാണ് ഡയബറ്റീസ് ബാധിക്കുന്നത്? ഡയബറ്റീസ് സാധാരണ ബാധിക്കുന്നത്, ഡയബറ്റീസ് നേരത്തെയൊക്കെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ ആവറേജ് ഒരു ഏജ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് 65 ആണ്. 65 വയസ്സിലൊക്കെയാണ് ഒരു 10-25 വർഷം മുമ്പ് ഒരു ഡയബറ്റീസ് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം റീസെന്റ് പഠനങ്ങൾ പറയുന്നത് 34 വയസ്സിലാണ് ആവറേജ് ഡയബറ്റീസ് കേരളത്തിലുള്ള രോഗികൾ പിടിപെടുന്നത്. അതുകൊണ്ട് പ്രായം കൂടുന്തോറും, പ്രായം ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ അത് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ് ഡയബറ്റീസ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരു വ്യക്തിയുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 2-3 ഇരട്ടി വരെയാണ് മറ്റുള്ള രോഗികളെ അപേക്ഷിച്ച്, മറ്റുള്ള വ്യക്തികളെ അപേക്ഷിച്ച്. മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ പൊണ്ണത്തടി. പൊണ്ണത്തടി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? വെയിറ്റ് വെച്ചല്ല, അതിനൊരു ഇൻഡെക്സ് ഉണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. ഒരാളുടെ കിലോഗ്രാമിലുള്ള വെയിറ്റ് അതിന്റെ ദാറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ ടു ഹൈറ്റ് സ്ക്വയർഡ്.
ആ ഒരു റേഷ്യോ അത് നോർമലി 20-25 ആണ്. മോർ ദാൻ 25 വരുന്നതിന് ഓവർ വെയിറ്റ് എന്ന് പറയും. അങ്ങനെ അമിതവണ്ണം ഉള്ളവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 3 ഇരട്ടിയാണ്. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മുംബൈ നിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ് പറയൂ. വിധു. നീതു. വിധു. ഓക്കെ, വിധു ചോദിച്ചോളൂ. ഹലോ. ഹലോ വിധു, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. എന്തൊക്കെയാണ് ഡെയിലി ബേസിസ് നമ്മൾ ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ? ഡയബറ്റീസ് ആസ് പറഞ്ഞപോലെ നമ്മൾ പറഞ്ഞാൽ എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ആ രോഗം വരാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം വിധുവിന്റെ ചോദ്യം എന്ത് കറക്റ്റാണ്. അപ്പൊ ഡയബറ്റീസ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ തുടക്കം നമ്മൾ കൊച്ചിലെ ചൈൽഡ്ഹുഡിലെ കുട്ടിക്കാലത്തെ തന്നെ നമ്മളത് തുടങ്ങും. ആരോഗ്യപരമായ ജീവിതശൈലിയും ഭക്ഷണ ചര്യയും ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, സന്തുലിതമായ ഭക്ഷണം കഴിക്കുക, പിന്നെ നമ്മൾ അമിത വണ്ണം വരാതെ നോക്കുക, വെയിറ്റ് എപ്പോഴും ഒരു നോർമൽ റേഞ്ചിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ആദ്യമേ തന്നെ ഹൈലി നല്ല കൊഴുപ്പടങ്ങിയതും നല്ല മധുരമുള്ള ഭക്ഷണങ്ങൾ ആദ്യം തൊട്ടേ തന്നെ കഴിപ്പിച്ച് ശീലിപ്പിക്കാതിരിക്കുക കുട്ടികൾ. പിന്നെ നിർബന്ധമായിട്ട് നമ്മുടെ ദിനചര്യയിൽ വ്യായാമം, കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും വ്യായാമം കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണവും വ്യായാമവും ജീവിതശൈലിയുള്ള വ്യത്യാസങ്ങൾ. ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സാധാരണ ജനറൽ സിംപ്റ്റംസ് ഒക്കെ എന്താണ്? ഡയബറ്റീസ് വരുന്നെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എല്ലായിടത്തും വായിക്കുന്ന പോലെ ഈ അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, അമിതമായ യൂറിനേഷൻ മലമൂത്ര വിസർജനം, പിന്നെ മുറിവുകൾ ഉണ്ടായാൽ കഴിയാൻ താമസിക്കുക, പിന്നെ അവിടെ അവിടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ അണുബാധ വരിക, കാരണമില്ലാത്ത തളർച്ച, നമുക്ക് തളർച്ചയുടെ കാരണം എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് തളർച്ച മാറുന്നില്ല, പിന്നെ അമിതമായിട്ട് വണ്ണം കുറയുക, തൂക്കം, അതായത് ശരീരത്തിന്റെ വെയിറ്റ് ഏകദേശം ഒരു 10% പെട്ടെന്ന് കുറയുക, പിന്നെ ലൈംഗിക ശേഷിയിലുള്ള കുറവ്, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെയൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പേഷ്യന്റ് ഡയബറ്റീസ് വരുന്നു എന്നുള്ളത് നമ്മൾ സംശയിക്കണം. അങ്ങനെയുള്ളവരെ ടെസ്റ്റിന് വിധേയമാക്കണം. ഓക്കെ ഡോക്ടർ, വളരെ നന്ദി. ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ വിധു, വളരെയധികം നന്ദി സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചത്. വിധു എന്ന പ്രേക്ഷക ചോദിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പ്രീ ഡയബറ്റീസ് എന്ന കണ്ടീഷൻ അതെന്താണ്? പ്രീ ഡയബറ്റീസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പ്രമേഹ പൂർവ്വസ്ഥിതി. അതായത് പേഷ്യന്റിന് ഡയബറ്റീസിന്റെ സിംറ്റംസ് ഇല്ല, എന്നാൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ബ്ലഡിലുള്ള ഷുഗർ വാല്യൂസ് ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയാണ്. അതായത് ഡയബറ്റീസ്, പക്ഷേ നമ്മൾ വളരെ കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആ പേഷ്യന്റ് നമ്മൾ തക്കതായ ഉപദേശവും മാനേജ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഡയബറ്റീസിലോട്ട് അത് കൺവേർട്ട് ആവും. അതാണ് പ്രീ ഡയബറ്റീസ്. ഓക്കെ, വ്യക്തമാണ്. ഡയബറ്റീസ് എന്ന രോഗം നിയന്ത്രിക്കാനായി നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല സാധാരണ ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ പലരും പറയപ്പെട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് ആയുഷ്കാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കും എന്ന് പറയുന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഡയബറ്റീസ് പൊതുവെ രണ്ടുതരമുണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരീരത്തിൽ 1% പോലും ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അസുഖം കണ്ടുപിടിക്കുന്ന അന്ന് മുതൽ നമ്മൾ ജീവിതാവസാനം വരെ ഇൻസുലിൻ എടുക്കണം. സോ ട്രീറ്റ്മെന്റ് ഇസ് ലൈഫ് ലോങ്. അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് ഏറെക്കുറെ കൂടുതലുള്ളത്. അത് സാധാരണ കുറച്ചും കൂടെ പ്രായമായവരിൽ വരുന്നതാണ്. ആദ്യത്തെ 1-3 മാസം ആഹാര നിയന്ത്രണത്തിലും വെയിറ്റ് നിയന്ത്രണത്തിലും ഭക്ഷണ ക്രമീകരണത്തിൽ കൂടെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെയാണ് അതിനകത്ത് ഗുളികളുടെയും അവസാനം ഇൻസുലിന്റെ ആവശ്യം വേണ്ടി വരുന്നത്. അപ്പൊ കിഡ്നി ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് അതൊരു മിഥ്യാധാരണയാണ്. കാരണം എപ്പോഴും നമ്മൾ ഒരു ചികിത്സയിലിരിക്കുമ്പോൾ ഡോക്ടറിന്റെ നിർദ്ദേശം എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കണം. ഡോക്ടർ പറയുന്ന കാലയളവിൽ ടെസ്റ്റുകൾ ചെയ്യുകയും ഡോക്ടറിനെ കാണാൻ ചെല്ലുകയും ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഡോസ് ക്രമീകരിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വരില്ല. കാരണം ഡോക്ടർ ഓരോ പ്രാവശ്യം പരിശോധിക്കുക മാത്രമല്ല, ഓരോ പ്രാവശ്യം ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് എഴുതി തരുമല്ലോ, അതിനകത്ത് കിഡ്നി ഡയറ്റിസ്റ്റ് മിക്കവാറും കാണാം. അപ്പം ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പേഷ്യന്റ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ. അങ്ങനെ വരികയാണെങ്കിൽ ഡോക്ടർ മരുന്നിന്റെ ഡോസ് കുറയ്ക്കോ, മരുന്ന് മാറ്റുകയോ, അതിന് വേണ്ട നടപടികൾ ഡോക്ടർ സ്വീകരിച്ചോളും. ഡോക്ടറിനെ കാണാതെ ചികിത്സിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത്. പക്ഷേ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റീസിന്റെ ചികിത്സ ആജീവനാന്തമാണ്, ലൈഫ് ലോങ് ആണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ, ഫോർ എക്സാമ്പിൾ സ്റ്റിറോയിഡ് കഴിച്ചിട്ട് വരുന്ന ഡയബറ്റീസ് അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള സെക്കൻഡറി ഡയബറ്റീസ് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഡയബറ്റീസ് ഒരിക്കലും ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല, ഇറ്റ് ഇസ് ഓൺലി എ കൺട്രോളബിൾ ഡിസീസ്. അസുഖത്തിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനേ പറ്റുള്ളൂ. അതുകൊണ്ട് ചികിത്സ മിക്കവാറും 99% രോഗികളിലും ലൈഫ് ലോങ് ആണ്. ഡോക്ടർ നമുക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം.
ഞാൻ അജിദാസ് പാലക്കാട് നിന്ന് വിളിക്കാം. ഓക്കെ അജിത്, ചോദിച്ചോളൂ ഡോക്ടറോട്. ആ നമസ്കാരം അജിത്, പറഞ്ഞോളൂ. സാറേ, ഞാൻ എനിക്ക് 42 വയസ്സായി. ഓ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതുവരെ ഞാൻ ഡയബറ്റീസ് ചെക്ക് ചെയ്തപ്പോ ഉണ്ടായിരുന്നില്ല, നോർമൽ ആയിരുന്നു. 6 മാസം കൂടി മുമ്പ് ചെക്ക് ചെയ്തിരുന്നു, അപ്പൊ നോർമൽ ആയിരുന്നു. പെട്ടെന്ന് റീസെന്റ് ആയിട്ട് ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോ എനിക്ക് ഫാസ്റ്റിംഗില് 220 കാണിക്കുന്നുണ്ട്. ശരി, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡൗട്ട് ചോദിക്കാനായിരുന്നു. അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറോട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഈ മരുന്ന് കഴിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ നോക്കിയായിരുന്നോ? ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കിയില്ല ഞാൻ, ഭക്ഷണത്തിന് മുമ്പ് 220 ആണ്. ഒരൊറ്റ തവണ നോക്കിയുള്ളോ? ഒറ്റ പ്രാവശ്യം നോക്കിയത്. സാധാരണ നമ്മൾ കാണുന്ന അമിതമായ ദാഹം, പിന്നെ വിശപ്പ്. വെള്ളം കുടിക്കാറുണ്ട്, മീൻസ് വേനൽക്കാലല്ലേ. അല്ല, നേരത്തെ അപേക്ഷിച്ച് അമിതമായ ദാഹം, വേർപ്പ്, അല്ലെങ്കിൽ വിശപ്പ് കൂടുക, അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, അങ്ങനെ എന്തെങ്കിലും സിംപ്റ്റംസ് എല്ലാം ഉണ്ടോ? വെയിറ്റ് ലോസ് ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്തായാലും ഇത് ചിലപ്പം ലാബ് എറർ ആയിരിക്കും, ഇഷ്ടംപോലെ കേസിൽ ലാബിൽ തെറ്റി വരും. അതുകൊണ്ട് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ വീണ്ടും ഒന്നും കൂടെ ഫാസ്റ്റിംഗും ആഹാരം കഴിച്ച് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗർ പരിശോധിക്കുക. അത് കൂടാതെ ഹീമോഗ്ലോബിൻ A1C എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, HbA1c, അതാണ് നമുക്ക് ഈ അസുഖത്തിന്റെ ദൈർഘ്യം അറിയാൻ പറ്റുന്നത്. ആ ടെസ്റ്റ് 3 ചെയ്തതിനു ശേഷം മാത്രമേ ഡയബറ്റീസ് കൺഫേം ചെയ്യാൻ പാടുള്ളൂ. ആദ്യമേ ചാടിക്കേറി മെഡിസിൻസ് ഒന്നും കഴിക്കരുത്. ഒരു ഡോക്ടറിനെ കണ്ട് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം ചികിത്സയെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തുക. ഇത് അധികം താമസിക്കാതെ ടെസ്റ്റുകൾ ചെയ്യണം കേട്ടോ. ശരി, ഓക്കെ. ഓക്കെ അജിത്ത്, വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കർണാരപ്പിള്ള, കൊല്ലം. ആ ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ ഡോക്ടർ. ആ പറയൂ കർണാരപ്പിള്ള. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം കർണാരപ്പിള്ള, പറഞ്ഞോളൂ. ഞാനുള്ള ചെറിയ ഷുഗർ ഉണ്ട്, അസിലിക്സ് 1 ഗുളി ഞാൻ കഴിക്കുന്നുണ്ട്. ഓക്കെ, ഹാഫ് കഴിക്കുന്നുള്ളൂ, ഓൺലി മോർണിംഗ്. പിന്നെ അതിന്റെ കൂടെ നെർവിറ്റ് ഫോർട്ട്, അത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ്. പിന്നെ അത് വിറ്റാമിൻ, അതും കഴിക്കേണ്ട കമ്പൽസറി ആണോ? അത് കഴിക്കുന്നത് കമ്പൽസറി അല്ല. സാധാരണ പേഷ്യൻസ് ഡോക്ടറിന് അടുത്ത് ഞെരമ്പ് സംബന്ധമായ എന്തെങ്കിലും സിംപ്റ്റം പറയുമ്പോൾ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, കാലിൽ തരിപ്പോ, കാലിൽ തരിപ്പോ എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഈ അസിലിക്സ് കഴിച്ചാൽ, അതിന് അസിലിക്സ് ഗവൺമെന്റ് നിർത്തലാക്കിയ മരുന്നിലൊന്നാണുള്ളത്? ഒരിക്കലും അല്ല, അസിലിക്സ് നിർത്തലാക്കിയിട്ടില്ല. അസിലിക്സ് എന്ന് പറയുന്നത് അസിലിക്സ് MF എന്ന് പറയുന്ന മെഡിസിൻ ആയിരിക്കും ഒരുപക്ഷെ നിർത്തലാക്കിയത്. ട്രൈ അതാണ്, ട്രൈ അസിലിക്സ് വേറെ, അസിലിക്സ് വേറെ. ട്രൈ അസിലിക്സ് എന്ന് പറയുന്നത് മരുന്ന് ചേരുകയാണ്, ഇറ്റ്സ് എ ഡ്രഗ് കോമ്പിനേഷൻ. ഇത് നെർവിക്സ് ഫോർട്ട് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല? ഒരു കുഴപ്പമില്ല, നെർവിറ്റ് ഫോർട്ട് വെറും വൈറ്റമിൻ ആണ്. അത് കാലിൽ എന്തെങ്കിലും തരിപ്പോ മരവിപ്പോ കഴപ്പോ വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ അത് കുറെയൊക്കെ ഏറെ കുറെയൊക്കെ മാറി കിട്ടും. ട്രൈ അസിലിക്സ് ഇനി മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നില്ല, അത് ബാൻ ചെയ്ത മരുന്നാണ്. പ്ലെയിൻ അസിലിക്സ് കഴിക്കുക, ഡോസ് കൂട്ടി. അസിലിക്സും അസിലിക്സ് MF കുഴപ്പമില്ല, ട്രൈ അസിലിക്സ് പോലുള്ള ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻസ് ആണ്. പയോഗ്ലിറ്റസോൺ അടങ്ങിയ ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ ആണ് സർക്കാർ ബാൻ ചെയ്യുന്നത്, അത് ഇനി മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നില്ല. അത് ഏത് ഡോക്ടറിനാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറിനെ കണ്ടിട്ട് ഈ മെഡിസിൻ കിട്ടുന്നില്ല, ഇത് ഒന്ന് മോഡിഫൈ ചെയ്ത് തരാൻ പറഞ്ഞാൽ മാത്രം മതിയാവും. കാരണം ചോദിക്കാനുള്ളത്, ഞാൻ കാലത്തും വൈകിട്ടും കഴിച്ചോണ്ടിരുന്ന, ടെസ്റ്റ് ചെയ്തപ്പം 80-82 ഒക്കെ ഉള്ള ഫാസ്റ്റിംഗില്, അതുകൊണ്ട് പുള്ളി ഇപ്പൊ ഹാഫ് ആക്കി, ഓൺലി മോർണിംഗിലാക്കി. അത് നല്ല തീരുമാനം, പക്ഷെ ഞാൻ പറഞ്ഞ നേരത്തെ കേട്ടില്ലേ, ഈ ഗുളിക ഇനി ഒരാഴ്ചയിൽ കൂടുതൽ ഇത് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നില്ല. ഉള്ള സ്റ്റോക്ക് തീരുന്നതോടുകൂടി ഇതങ്ങ് ഡിസപ്പിയർ ചെയ്യാണ് മാർക്കറ്റിൽ നിന്ന്. അത് ശരി. ആ ഇനി എഴുതും പുള്ളി, വേറെ എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഉണ്ണി എന്ന് പറഞ്ഞ ആളാണ്, മലപ്പുറത്ത് നിന്ന് വിളിക്കാനും. ഓക്കെ, ഉണ്ണി ചോദിച്ചോളൂ ഡോക്ടറോട്. അതെ, ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്, 35 വർഷമായി മരുന്ന് കഴിച്ചോണ്ടിരിക്കാണ്. ഓ, അപ്പം ഇപ്പൊ അമാരി M2 വന്നത് കൂടിയ രാവിലെയും രാത്രിയും ഓരോന്ന് കഴിക്കുന്നുണ്ട്. ശരി, വെരി ഗുഡ്. ആഹാരത്തിന് ശേഷം എത്ര ഉണ്ടായിരുന്നു? ഹീമോഗ്ലോബിൻ A1C എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 7.1 ആണ്. അപ്പം എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല കൺട്രോൾ ആണ്, ഗുളികയും ഡോസും കറക്റ്റ് ആണ്. ബിഫോർ ഫുഡ് ബ്ലഡ് ഷുഗർ കൺട്രോൾ നോർമൽ റേഞ്ചിലാണ്, ആഫ്റ്റർ ഫുഡ് നോർമൽ റേഞ്ചിലാണ്. ഇപ്പം യാതൊരു കാരണവശാലും ഇപ്പോഴത്തെ മെഡിസിൻസ് മാറ്റേണ്ട കാര്യമില്ല. ക്രിയാറ്റിനിൻ നോക്കിയായിരുന്നു, കിഡ്നിയുടെ ടെസ്റ്റ്, ക്രിയാറ്റിനിൻ. ഓക്കെ ഓക്കെ, വളരെ നന്ദി വിളിച്ചതിൽ. ഇപ്പോ ഉണ്ണി ചോദിച്ച ചോദ്യം
എനിക്ക് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഈ പ്രമേഹത്തോടൊപ്പം കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും കൂടുകയാണെങ്കിൽ അപകട സാധ്യത എത്രത്തോളം വർദ്ധിക്കും? ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ കൺട്രോളിംഗ് മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള മെറ്റബോളിക് പാരമീറ്റേഴ്സ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യും. ഉദാഹരണത്തിന് ബോഡി വെയ്റ്റ്, ഇടുപ്പിന്റെ വണ്ണം, ഇടുപ്പിന്റെ വീതി, പിന്നെ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, അങ്ങനെ സമഗ്രമായ ചികിത്സയാണ് ഡയബറ്റീസ് ഉണ്ട്. ബ്ലഡ് ഷുഗർ മാത്രം ഇങ്ങനെ ചട്ടക്കൂട്ടിനകത്ത് ചികിത്സിക്കുന്നതല്ല ഡയബറ്റീസ്. അപ്പം എല്ലാ പാരമീറ്റേഴ്സും നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും കൺട്രോൾ ചെയ്ത് പോകേണ്ടതാണ്. അപ്പം കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും അതിൻ്റെതായ നോർമൽ റേഞ്ചിനകത്ത് നിർത്തേണ്ടതാണ്. ഇപ്പോ ഞാൻ എന്താ പ്രമേഹം എന്ന് പറയുന്ന രോഗം പല തരത്തിലുണ്ട്, പല ടൈപ്സ് ഉണ്ടെന്ന് സാർ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെ കുറിച്ച് വിശദമാക്കാം. പ്രമേഹം ബേസിക്കലി നാല് തരത്തിലുള്ളതാണ്. ടൈപ്പ് വൺ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്രായം കുറഞ്ഞ കുട്ടികളിൽ കണ്ടുവരുന്നതാണ്, ശൈശവാവസ്ഥ മുതൽ കണ്ടുവരുന്നതാണ്. അത് ജന്മനാ തന്നെ നേരത്തെ പറഞ്ഞ ബീറ്റാ സെൽസ് ഉണ്ടല്ലോ പാൻക്രിയാസിൽ, ബീറ്റാ സെൽസിൽ ഇൻസുലിൻ ഉൽപ്പാദനം ഒട്ടുമേ കാണില്ല, 0% ആണ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ പുറമേ തന്നെ ഇൻസുലിൻ കൊടുത്താലേ ആ കുഞ്ഞിന് ജീവിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ടൈപ്പ് വൺ ഡയബറ്റീസ്. അതിനകത്ത് ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ല അല്ലെങ്കിൽ തീരെ കുറവാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നമ്മൾ അത് ലോകത്തിലുള്ള ഡയബറ്റീസിന്റെ ഒരു 5-10% മാത്രമേ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ ഏറിയ കൂറും കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് 85-90% ഒരു ആൾക്കാരിൽ നമ്മൾ സർവ്വസാധാരണമായി കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. അത് സാധാരണ കുറച്ചും കൂടെ മുതിർന്ന പ്രായത്തിലുള്ളവരും മധ്യവയസ്കരിലാണ് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ 65 വയസ്സിനാണ് ഡയബറ്റീസ് വന്നത്. ഇപ്പൊ അത് കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞ് 35-40 ഇയേഴ്സിലാണ് നമ്മൾ സാധാരണ കാണുന്നത്. അവരുടെ പെർട്ടിക്കുലർ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് അമിതമായി വണ്ണമുള്ളവരും യാതൊരു രീതിയിലുള്ള വ്യായാമ മുറകളും ഇല്ലാതെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഐ ടി ഫീൽഡിലൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സങ്കല്പിക്കുക, ഒരു ഐ ടി ഫീൽഡ് ഒരു 10 വർഷമായ ഒരു വ്യക്തി. അപ്പൊ യാതൊരു വിധത്തിലുള്ള എക്സസൈസ് ഇല്ല, 9-to-5 ജോബ്, രാവിലെ 9 മണിക്ക് പോകുന്നു, എവിടെയെങ്കിലും ഇരിക്കുന്നു കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ, വൈകിട്ടാകുമ്പോൾ 5 മണിക്ക് പോകുന്നു, ക്ഷീണം കാരണം കിടന്നുറങ്ങുന്നു, കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കും. ഇതാണ് നമ്മുടെ ഒരു കേരളത്തിലെ ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് നമ്മൾ സാധാരണ ടൈപ്പ് 2 ഡയബറ്റീസ് കാണുന്നത്. അതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനം, അതിന്റെ സെക്രീഷൻ, അതിന്റെ ആക്ഷൻ നോർമൽ ആയിരിക്കും, പക്ഷെ സാധാരണക്കാലം കുറച്ച് കുറവായിരിക്കും. ക്രമേണ ക്രമേണ നമ്മൾ എത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാലും അത് ശരീരത്തിൽ സെക്രീറ്റ് ചെയ്താലും അതിന്റെ ആക്ഷൻ വരത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അതിൽ നിന്ന് ഊർജ്ജം കിട്ടാൻ. ഊർജ്ജം നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസിലൂടെയാണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് നേരത്തെ പറഞ്ഞാൽ ബിറ്റ്വീൻ 70 and 130 മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ ആദ്യമൊക്കെ ആക്ട് ചെയ്യും, ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കും. പക്ഷെ ക്രമേണ ഇൻസുലിൻ നമ്മൾ ചിലപ്പോൾ ചില വീട്ടിൽ വാതിൽ മുട്ടിയ തുറക്കാത്തതുപോലെ ഇൻസുലിൻ കുറെ കഴിയുമ്പോൾ എത്ര സെക്രീറ്റ് ചെയ്താലും അതിന് ആക്ഷൻ വരാത്തൊരവസ്ഥ, അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നു? അമിത വണ്ണം വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം നമ്മുടെ വണ്ണത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആപ്പിൾ ടൈപ്പ് ഓഫ് വണ്ണം, ആപ്പിൾ ഒബീസിറ്റി എന്ന് വെച്ചാൽ ഒരേപോലെ ആയിരിക്കും വണ്ണം, വയറിന് കുടവയർ ഒരേ ഷേപ്പിലുള്ള കുടവയറായിരിക്കും. അതുകൂടാതെ തന്നെ പെയർ ഷേപ്പ്, പപ്പായയുടെ ഷേപ്പിലുള്ള ഒബീസിറ്റി, അതിനകത്ത് ആപ്പിൾ ഒബീസിറ്റിയാണ് ഡയബറ്റീസിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് കൂടുതലും ആപ്പിൾ ടൈപ്പ് ഓഫ് ഒബീസിറ്റിയിലാണ്. അപ്പം ബേസിക്കലി ഡയബറ്റീസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ കുടവയറിനകത്ത് നിന്നാണ്, അവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, അവിടെ തന്നെയാണ് ഡയബറ്റീസും പിന്നീടുണ്ടാവുന്നത്. മൂന്നാമത്തെ തരം ഡയബറ്റീസ് ആണ് സെക്കൻഡറി ഡയബറ്റീസ്. അത് കുറച്ച് ആശാവഹമായ ഒരു സബ് ടൈപ്പ് ഓഫ് ഡയബറ്റീസ്, കാരണം പലപ്പോഴും അതിനകത്തൊരു ട്രീറ്റബിൾ കോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പാൻക്രിയാസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാൻക്രിയാസ് ഗ്രന്ഥി എന്നാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം പാൻക്രിയാസിന് എഫക്ട് ചെയ്യുന്ന കുറെ ഡിസോർഡേഴ്സ് ലൈക്ക് പാൻക്രിയാസിൽ കല്ല് വരുന്നു, അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് വരുന്നു. അപ്പൊ അതിനെയൊക്കെ കുറെയൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മുക്തി കിട്ടും. സോ ദാറ്റ് ഇസ് എ ക്യൂറബിൾ ഫോം. പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരുതരം ഡയബറ്റീസ് ആണ് പാൻക്രിയാറ്റിക് ഡയബറ്റീസ്. പിന്നെ അതുപോലെ ഹോർമോണായിട്ട് ബന്ധപ്പെട്ട മോഡി എന്നൊക്കെ പറഞ്ഞ പലതരം സെക്കൻഡറി ഡയബറ്റീസ് ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ നാലാമത്തെ ടൈപ്പാണ് ജെസ്റ്റേഷൻ ഡയബറ്റീസ്, അല്ലെങ്കിൽ ഗർഭിണികളിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം ഡയബറ്റീസ്. ഇതാണ് നാല് പ്രധാന ഡയബറ്റീസിന്റെ ടൈപ്സ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഏത് ടൈപ്പാണ്? ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും എല്ലാം 90 മുതൽ 95% വരെ കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് വരുന്ന ഡയബറ്റീസ് ആ ഒരു കാലയളവിൽ മാത്രമാണോ അവരെ ബാധിക്കുന്നത്? അതെ, ഗർഭിണി ഇപ്പൊ നമ്മൾ 100 ഡയബറ്റീസ് വരുന്ന 100 ഗർഭിണികൾ എടുക്കുക, സങ്കല്പിക്കുക, അതിൽ 90% ഡയബറ്റീസ് ജെസ്റ്റേഷൻ ഡയബറ്റീസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ബ്ലഡ് ഷുഗർ നോർമൽ, പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ ഒരു 20 മുതൽ 24 ആഴ്ച വരെ എല്ലാ മാസവും എല്ലാ ഗർഭിണികൾക്കും ബ്ലഡ് ഷുഗർ നോക്കുന്നുണ്ട്. 20 ആഴ്ച 24 ആഴ്ച ആവുമ്പോൾ ഇവരിലെ ഡയബറ്റീസ് പൊങ്ങി പ്രത്യക്ഷപ്പെട്ടു വന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ ഹോർമോണുകൾ തമ്മിൽ ഇഷ്ടംപോലെ ഇന്റർപ്ലേ ഉണ്ട്. പ്രൊലാക്ടിൻ, ഗ്ലൂക്കഗോൺ, കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഈ ഹോർമോണും
മറ്റ് ഇൻസുലിനും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേ കാരണം ഇത് ഡയബറ്റീസിന്റെ നാമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പതുക്കെ പൊങ്ങിയാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഗർഭിണിയുടെ അമ്മയ്ക്കോ അച്ഛനോ ഡയബറ്റീസ് കാണും, പക്ഷേ ഈ ഒരു 24 ആഴ്ച പിന്നിടുമ്പോഴാണ് ഇത് ഡയബറ്റീസ് ആയിട്ട് പുറമേ വരുന്നത്. അതിനാണ് ജെസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ബാക്കി ഞാൻ നേരത്തെ 90% ഡയബറ്റീസ് ഇതാണ്, പക്ഷെ ബാക്കിയുള്ള 10% ഗർഭിണികൾക്കാണ് ഡയബറ്റീസ് ടൈപ്പ് വണ്ണോ ടൈപ്പ് ടു ആയിരിക്കും. പക്ഷെ അത് ഗർഭാവസ്ഥയിലാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഗർഭാവസ്ഥയിലുള്ള ഡയബറ്റീസ്. നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് ആരാ നോക്കാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, പരിചയപ്പെടുത്താമോ? ഹലോ ഹലോ ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പരിചയപ്പെടുത്താമോ? ഞാൻ മധ്യപ്രദേശിനാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്തേ. പറയൂ ഭാര്യജാക്ഷൻ, നമസ്കാരം. ഞാൻ മധ്യപ്രദേശിനാണ് വിളിക്കുന്നത്. എനിക്ക് 52 വയസ്സായി. ഓ, 5 വർഷം ഡയബറ്റിക് ആണ്. ഞാനും മറ്റേ പിന്നെ വേറെ കഴിക്കുന്നത്, ഞാനും മറ്റ് കഴിക്കുന്നുണ്ട്. ഒരെണ്ണോ രണ്ടെണ്ണോ? ഞാനും മറ്റ് ഒരെണ്ണോ കഴിക്കും. ഒരെണ്ണം വേണം, രാത്രി വെച്ച് കഴിക്കുന്നുണ്ട്. അതാ ചോദിച്ചു. പിന്നെ ഇപ്പൊ എനിക്ക് ചോദിക്കാൻ, എന്റെ നോർമൽ ചെക്ക് 150 വരെ 200 വരെയൊക്കെ ചില സമയത്ത് ആദ്യത്തിന് ശേഷം വരുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് വിളിക്കുന്നത് ഇവിടെ ഈ സ്റ്റെംസൽ എന്ന് പറഞ്ഞ ഒരു ഗുളിക പറ്റി മലേഷ്യയിൽ നിന്ന് വെച്ച് ഇവിടെ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്. മലയാളീസ് തന്നെ കുറച്ച് ഈ സ്റ്റെംസൽ എന്ന് പറഞ്ഞത് കൊണ്ട് ശരിയാവുന്ന പറഞ്ഞ ഒരുപാട് ഗുളികൾ ഇവിടെ സപ്ലൈ ചെയ്യുന്ന 9000 രൂപയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാം, കാരണം മലേഷ്യൻ പ്രോജക്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സ്പെല്ലിംഗ് എന്ന് പറയാമെങ്കിൽ ഞാൻ ഊഹിച്ചെടുക്കാം. STEMCELLാണോ? സ്റ്റെംസൽ സ്റ്റെംസെല്ലോ മുന്തിരികയിൽ നിന്നും മാപ്പിൾ നിന്നും എടുക്കുന്നതെന്നും പറഞ്ഞിട്ട് അത് ഒരു ഇത് വരുന്നുണ്ട്. ഒരു ചുവന്ന ടവറാണ് എന്റെ ഒക്കെ കൊണ്ടുവന്നത്, പക്ഷെ ഞാനത് വാങ്ങിച്ചില്ല. കാര്യം ഇതിനെ പറ്റി അറിയാത്തില്ല, ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഇതെന്തായാലും എനിക്ക് ഈ കെമിക്കൽ ഈ മോളിക്യൂൾ എന്താണെന്ന് എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്നിരുന്നാലും ഇതിന് ഈ മരുന്നെല്ലാം കാണിക്കുന്നുണ്ട്, നെറ്റിൽ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അതിനകത്തുള്ള കെമിക്കൽ എന്താണ്? അപ്പൊ അതിനകത്ത് കാണുമല്ലോ എന്ത് കെമിക്കൽ അതിനെ തടങ്ങിയിരിക്കുന്നത്. കെമിക്കൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. പക്ഷെ അവര് ഈ സ്റ്റെംസൽ എന്ന് ഇത് പറയുന്നത് മുന്തിരിങ്ങി മാപ്പിൾ നിന്നും എടുക്കുന്നതാണ്. അതിലൊക്കെ ക്യാൻസർ, അതുപോലെ ഇതുപോലെ ഡയബറ്റിക്, അങ്ങനെ പല ഇതിനായിട്ട് ഇവിടെ ഒരു ഒരു എന്താ പറയുക, ഒരു ഗ്യാങ് പോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതായത് ഇവിടെ വഴി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ 9000 രൂപയ്ക്ക് 5 സ്ട്രിപ്പ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്ത അപ്പൊ എന്റെ അടുത്തും പലപ്പോഴും വന്നു. പക്ഷെ ഞാൻ അതിനെ പറ്റി അവരെ കൊണ്ട് സംസാരിച്ചിട്ട് കുറച്ച് തർക്കിക്കൊക്കെ ഉണ്ടായി. അപ്പൊ ഇത് എന്താണ് എങ്ങനെയെന്ന് അറിയാൻ കഴിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഈ അലോപ്പതി അല്ലാത്ത സിസ്റ്റം ഓഫ് മെഡിസിനുള്ള സിസ്റ്റത്തിലുള്ള മെഡിസിൻസ് നമ്മൾ പൊതുവെ പറയുന്നത് CAMS എന്നാണ്, കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റംസ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരുപക്ഷെ അവർ പറയുന്നത് ഭാഗികമായിട്ട് ശരിയാണ്, പക്ഷേ അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റഡീസ് ഇല്ല. അതേസമയം അലോപ്പതിയിൽ ഇറങ്ങുന്ന ഓരോ മെഡിസിൻ, ഇപ്പം താങ്കൾ തന്നെ കഴിക്കുന്ന ജാനുമറ്റ് ആയതിനാൽ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേഷ്യന്റ് ആനിമൽസിനും അതിനെ തുടർന്ന് മനുഷ്യരിലും അതിന്റെ സ്റ്റഡീസ് നടത്തി phase 1, phase 2, phase 3 ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് മാർക്കറ്റിൽ സ്ട്രിക്ട് ആയിട്ട് വരുന്നുള്ളൂ. അല്ല, അതെല്ലാം എല്ലായിടത്തും അവൈലബിൾ അല്ല. അത് ഒരുപക്ഷെ മധ്യപ്രദേശിൽ മാത്രമായിരിക്കാം ഇറങ്ങുന്നത്. കേരളം പോലെയുള്ള നാട്ടിൽ വന്ന സമയത്ത് അല്ല, അതുപോലെ പല പല മരുന്നുകളും പല പേരിൽ ഇറങ്ങും, പക്ഷെ അതിനൊന്നും ശാസ്ത്രീയമായ അടിസ്ഥാനം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഒരുപക്ഷെ ഭാവിയിൽ ഡേഞ്ചർ ഉണ്ടാവും. അല്ല, ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പം ബ്ലഡ് ഷുഗർ 150-200 അല്ലേ ഉള്ളൂ. അത് അത്രയും വരാൻ പാടില്ല. ഒരു 50 വയസ്സ് വരെയുള്ള രോഗികൾക്ക് ആഹാരത്തിന് ശേഷം 180ഉം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ആഹാരത്തിന് ശേഷം പരമാവധി ആകാവുന്നത് 200ആണ്. 200ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും മരുന്നിന്റെ ഡോസിൽ വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ആഹാരം കുറച്ചുകൂടെ ക്രമീകരിക്കണം. എന്റെ അഭിപ്രായത്തിൽ താങ്കളുടെ 500 ബിപിയുണ്ട്, അതെല്ലാം അതിനെല്ലാം മെഡിസിൻ കഴിച്ചേ തീരുള്ളൂ. കാരണം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള സാധ്യത 3-4 ഇരട്ടിയാണ്. അത് ബിപിയും കൊളസ്ട്രോളും ഇല്ലാത്തവർക്ക്, ബിപിയും കൊളസ്ട്രോളും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കും റിസ്ക്. അതുകൊണ്ട് ഇതെല്ലാം വളരെ അഗ്രസീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് 500 എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 150 ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിന്റെ കൂടെയുള്ളതാണോ? അല്ല, താങ്കളുടെ വെയിറ്റ് എത്രയുണ്ട്? എന്റെ വെയിറ്റ് 88. ഹൈറ്റ് എത്രയുണ്ട്? 5.55. അപ്പൊ എന്തായാലും ഓവർ വെയിറ്റ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് ഏകദേശം ഒരു 29 അടുപ്പിച്ച് വരും. അപ്പോൾ ഈ ഈ കൊഴുപ്പിനെ നമ്മൾ രണ്ടായിട്ട് തൈറോയിഡ് തുടങ്ങി, പക്ഷെ ആരും ഡോക്ടർമാരെ കണ്ടുപിടിക്കാൻ പറ്റാതെ ഹാർട്ടിനും അങ്ങനെയൊക്കെ പല ചികിത്സയും പലരും ചെയ്തായിരുന്നു.
അതെ. അപ്പൊ കൊഴുപ്പ് നമ്മൾ എടുക്കാൻ, കൊഴുപ്പ് രണ്ടുതരമുണ്ട്. ഈ കൊഴുപ്പ് അധിഷ്ഠിതമായ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളും മധുരത്തിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളും, അതിൽ മധുരം കൂടുതൽ അടങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കൊളസ്ട്രോളിന് ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡ് വളരെയധികം ശ്രദ്ധിക്കണം. ട്രൈഗ്ലിസറൈഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് 150 താഴെ നിർത്തിയേ തീരൂ ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും. ഉണ്ട് ഫെനോഫൈബ്രേറ്റ് അല്ലെങ്കിൽ ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് മെഡിസിൻസ് ഉണ്ട്. കൊളസ്ട്രോളിന് ഒരു തരം മരുന്നാണ്, 10 രൂപ 12 രൂപ ആവുള്ളൂ. അത് ഡോക്ടറിനെ കണ്ടത് എഴുതി വാങ്ങിച്ച് കഴിക്കണം ഡെയിലി കുറയുന്നത് വരെ. ശരി, താങ്ക് യു. ഓക്കെ, നന്ദി. നമുക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ? അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായ ഒരു വിലയിരുത്തൽ എന്താണ്? മിക്കവാറുമുള്ള എല്ലാ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ, ജീവിതശൈലി ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, അമിതവണ്ണം, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. പൊതുവെ ലൈഫ് സ്റ്റൈലില് എപ്പോഴും പുറകോട്ട് പുരുഷന്മാരാണല്ലോ, പുരുഷന്മാരാണ് കൂടുതലും പുറത്തുപോയി ജോലി ചെയ്യുന്നെങ്കിലും ആ ട്രെൻഡ് കുറഞ്ഞു വരികയാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങൾ പൊതുവെ പുരുഷന്മാരിലാണ് കൂടുതൽ. എന്നിരുന്നാലും അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എടുക്കാനുള്ള സ്ത്രീകളാണ് പുരുഷന്മാരെങ്കിലും ഒരു പടി മുന്നിൽ. എന്നിരുന്നാലും ഓവറോൾ നമ്മൾ എടുക്കാനും കേരളത്തിലെ ഏറ്റവും അവസാനം അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പുരുഷന്മാർ 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഈ അസുഖത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 17.8% സ്ത്രീകളിൽ 13.8% 13.4%. അപ്പം 4% വ്യത്യാസം. അപ്പോൾ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും മുന്നിൽ നിൽക്കുന്നത് ഡയബറ്റീസിന്റെ പ്രിവലൻസിൽ. അതിന്റെ റീസൺ എന്ന് പറയാൻ കാരണം ഒരു പക്ഷേ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം കൂടുതലും പുരുഷന്മാരിൽ, പുകവലി, മദ്യപാനം, ഇതെല്ലാം ഷുഗറിന്റെ ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അതെല്ലാം കൂടുതലും പിന്നെ പുരുഷന്മാരാണല്ലോ കൂടുതലും പുറത്തേക്ക് ഇറങ്ങി ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്നതും. അപ്പം അങ്ങനെ അസുഖം കണ്ടുപിടിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു 50% ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെടുന്നില്ല 10 വർഷത്തേക്ക്. അപ്പം സ്ത്രീകൾ ഒരുപക്ഷെ കണ്ടുപിടിക്കപ്പെടാത്ത വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജനവിഭാഗമായിരിക്കും, അതുകൊണ്ടായിരിക്കാം സ്ത്രീകളിൽ കുറച്ച് കുറവ്. പക്ഷേ എന്നിരുന്നാലും ഗർഭാവസ്ഥ പുരുഷന്മാർക്കില്ല, സ്ത്രീകൾക്കേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളിലാണ് കൂടുതൽ ഡയബറ്റീസ് വരേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ ഡയബറ്റീസ് ഡിസപ്പിയർ ചെയ്യും. എന്നിരുന്നാലും നമ്മൾ അവരെ തുടർന്ന് അവരെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വന്ന 100% പേരിൽ 60% പേർക്കും പിന്നീട് 10 വർഷത്തിനകത്ത് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയൊക്കെ ആണെന്നിരിക്കെ ഇപ്പോഴും പുരുഷന്മാർക്ക് തന്നെയാണ് ഡയബറ്റീസ് കൂടുതൽ. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, പേര് പറയാമോ? ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് ഈ പ്രമേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോ പ്രമേഹം ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചില പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പ്രമേഹത്തെ നമുക്ക് എന്നേക്കുമായി സുഖപ്പെടുത്താൻ സാധിക്കും ഒരു ഓപ്പറേഷനിലൂടെ. പല ഹോസ്പിറ്റലിന്റെയും പരസ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ശരിക്കും പ്രമേഹത്തെ നമുക്ക് അങ്ങനെ പൂർണ്ണമായും ഒരു ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കും? പ്രമേഹം ബേസിക്കലി 4 തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 4 തരത്തിലുള്ള പ്രമേഹം ഒരു പരിധിവരെ നമുക്ക് തുടച്ച് നീക്കാൻ പറ്റുന്നതാണ്. ടൈപ്പ് 1 പ്രമേഹം ഞാൻ പറഞ്ഞല്ലോ, ഇൻസുലിന്റെ അവൈലബിലിറ്റി 0%. അതുകൊണ്ട് തന്നെ അതിന്റെ കാരണം എന്താണ്? ജന്മന തന്നെ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു ടൈപ്പ് 1 ഡയബറ്റീസോടെ ജനിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കുട്ടിയെ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി. ആ എടുക്കുന്ന ആ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റ് വിജയിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയെ പോലെയും അത് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്ത് ഡയബറ്റീസ് വരാതിരിക്കും. അതല്ല, ഒരു ഗ്രന്ഥി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട, പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ആണല്ലോ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത്. ബീറ്റാ സെൽസിന് മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ആ ട്രാൻസ്പ്ലാന്റ് ആ വ്യക്തിയുടെ ശരീരത്തിൽ പിടിച്ചാലും ഡയബറ്റീസ് തുടച്ചു നീക്കപ്പെട്ടു. ഇത് കൂടാതെ തന്നെ ബ്ലഡ് പെരിഫറൽ ബ്ലഡ് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, വിത്ത് കോശങ്ങൾ മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു അതിനൂതനമായ ചികിത്സയുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിനെ പൊട്ടൻഷ്യലി അല്ലെങ്കിൽ തിയറട്ടിക്കലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ടൈപ്പ് 2 ഡയബറ്റീസിന്റെ മൂല കാരണം ഞാൻ പറഞ്ഞു അമിതവണ്ണമാണ്. അപ്പൊ നമുക്കിപ്പോൾ സർജറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ബേറിയാട്രിക് സർജറി എന്ന് പറഞ്ഞൊരു സർജറി ഉണ്ട്. അതായത് നമ്മുടെ വയറിലാണല്ലോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ചെല്ലുന്നത്. അപ്പം വിശപ്പ് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതോറും അമിതവണ്ണം വരുന്നു, അത് പിന്നെ ബ്ലഡ് ഷുഗർ കൂട്ടുന്നു. ഇതൊരു സൈക്കിളാണ്, വിഷ്യസ് സൈക്കിൾ എന്ന് പറയും. അപ്പം ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വയറിനെ കട്ട് ചെയ്താൽ മതിയല്ലോ. അതിനാണ് ബേറിയാട്രിക് സർജറി എന്ന് പറയുന്നത്. നമ്മൾ വയറിന്റെ, നമ്മുടെ സ്റ്റൊമക്കിന്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത് വെക്കുന്നു. ചെറുകുടലിനെ കൊണ്ട് വയറിന്റെ ഹാഫിൽ കൊണ്ട് സ്റ്റേപ്പിൾ ചെയ്തിട്ട് അപ്പൊ എന്ത് പറ്റും? വയറിന്റെ സൈസ് കുറയുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയുകയും ചെയ്ത് ക്രമേണ നമ്മുടെ വെയിറ്റ് കുറയാണ്.
ഇരുപത് മുതൽ 50 കിലോഗ്രാം വരെ വെയിറ്റ് ലൂസ് ചെയ്ത ആൾക്കാരുണ്ട് ബേറിയാട്രിക് സർജറി. അതുകൊണ്ട് അമിതവണ്ണം മൂലം മാത്രമാണ് ഒരാൾക്ക് ഡയബറ്റീസ് വന്നതെങ്കിൽ ഈ ഒരു സർജറി കൂടെ ഒരു പരിധിവരെ ചിലപ്പോൾ ഡയബറ്റീസ് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റും. വ്യക്തമാണ്. നമുക്ക് സാമൂഹ്യ പാഠത്തിൽ അടുത്തതായി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തുടരാം. ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട്, ഇവിടുത്തെ കേസ് നടത്തി നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത അതിലേക്കുള്ളതായി എനിക്ക് തോന്നുന്നു. ആർക്ക് വേണ്ടി അച്ഛൻ, എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛനും കേസ് നടത്തണ്ട. നഷ്ടങ്ങളില്ലാത്ത സ്വർഗത്തെ സിംഹാസനത്തിൽ നിന്നും ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനും. പക്ഷെ പന്ത് ഉണ്ടെന്നുണ്ട് ഒരു 10,500 വഴി താഴോട്ട് നിന്ന് വന്നുകൊണ്ടിരിക്കുക, അതിനകത്തിൽ ഞാൻ ഒറ്റ വിളിയത് മുത്തശ്ശിയേ രക്ഷിക്കണേ. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ബാംഗ്ലൂരിന്ന് മോളി. മോളി ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ആ ഗുഡ് ആഫ്റ്റർനൂൺ മോളി, പറഞ്ഞോളൂ. ഡോക്ടർ, ഇപ്പൊ എനിക്ക് 8 വർഷമായി ഇങ്ങനെ ഡയബറ്റിക് ആയിട്ട്. എത്ര വയസ്സായി ഇപ്പോൾ? 50 വയസ്സ്. ശരി. എന്നിട്ട് 8 വർഷം കൊണ്ട് ഞാനിപ്പോ ഗുളിക കഴിക്കുക. ഗുളികയുടെ പേരൊന്ന് പറയാമോ? ഗുളികയുടെ പേര് ഒന്ന് വോളിബോ. വോളിബോ 0.2. പിന്നെ അതിന് ആദ്യം ഞാൻ ഗ്ലിമിനിൻ MF എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. ഗ്ലിമിനിൻ 1 MF ആണോ 2 MF ആണോ? 1 MF. അത് കഴിഞ്ഞിട്ട് ഇപ്പം വോളിബോ 0.2 മാറി. പിന്നെ വേറെ ഏത് ഗുളിക കഴിക്കുന്നുണ്ട്? അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലിമിനിൻ MF നിർത്തിയിട്ട് എനിക്ക് ആസുകോൺ M എന്ന് പറഞ്ഞൊരു ഗുളിക കുറിച്ച് തന്നു. അത് M1 ആണോ M2 ആണോ? വേറൊരു ബ്രാൻഡാണ്. കുഴപ്പമില്ല. ഇപ്പൊ എന്താ വിശേഷം? ഇപ്പൊ എങ്ങനെയുണ്ട് ബ്ലഡ് ഷുഗർ? എനിക്ക് നോർമൽ. അതെ, നോർമൽ ആയിക്കോട്ടെ. ഹീമോഗ്ലോബിൻ A1C നോക്കാറുണ്ടോ? അതെ അതെ. അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പൊ ലേറ്റും അവസാനം ഫാസ്റ്റിംഗും ആഫ്റ്റർ ഫുഡും നോക്കിയപ്പോൾ നിങ്ങളുടെ ഷുഗർ നോർമലാണ്. കഴിഞ്ഞ 3 മാസത്തോളം ആയിട്ടുള്ള ഷുഗർ കൺട്രോൾ നോർമൽ അല്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഹീമോഗ്ലോബിൻ A1C 9+ നിൽക്കുന്നത്. ഹീമോഗ്ലോബിൻ A1C ഈ പ്രായത്തിൽ 50 വയസ്സുള്ള സ്ഥിതിക്ക് ഒരു 7 അടുപ്പിച്ച് നിൽക്കുന്നതാണ് നല്ലത്. 6.5 ആണ് ലോകാരോഗ്യ സംഘടന പറയുന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ 45 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ 7 നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെക്കാം. അതുകൊണ്ട് ഗുളികയെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ ഒന്ന് ക്രമീകരിക്കണം. ഇല്ല, ക്രിയാറ്റിൻ എങ്ങനെയുണ്ട്? ക്രിയാറ്റിൻ നോർമലാണ്. എത്ര ഉണ്ടായിരുന്നു ക്രിയാറ്റിൻ? 3.something ആണ്. 3.something നോർമൽ അല്ലല്ലോ. 0.8, 1.2 അല്ലേ നോർമൽ. 3.2 നോർമൽ അല്ല. അതൊന്ന് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. അത് കാണിച്ചാ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല, നോർമൽ ഇതാന്ന് പറഞ്ഞു. 3.2 എന്തായാലും നോർമൽ അല്ല. നോർമലേക്കാൾ 3.5. അതൊന്ന് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കാം. അത് 1.2 വല്ല ആയിരിക്കാം. 3.4 ഒരിക്കലും നോർമൽ അല്ല. ശരി, അതൊന്ന് ശ്രദ്ധിച്ചു. രാവിലെ ഒന്നും നടക്കാനൊക്കെ പോകുന്നുണ്ട്. 1.5 മണിക്കൂറൊക്കെ നടക്കാൻ രാവിലെ വഴിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ HbA1c ഇങ്ങനെ ലയനിലേക്ക് നിൽക്കുകയാണ്. HbA1c വലിയ പ്രാധാന്യം കൊടുക്കണ്ട. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഒരുവിധം നല്ലതാണ്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടി വരും കൺട്രോള്. അത് നമ്മൾ ഡോക്ടറിനെ കണ്ട് ഈ കാര്യം പറഞ്ഞാൽ മതി. ഡോക്ടർ എന്തായാലും നടപടി എടുക്കും. ശരി ഡോക്ടർ. ഓക്കെ മോളി, വിളിച്ചത് വളരെ സന്തോഷം. അടുത്തതായി നമുക്ക് വീണ്ടും ഒരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇതാ ആരാണ് സംസാരിക്കുന്നത്? കോഴിക്കോട് നിന്ന് രഞ്ജിത്ത് ആണ്. ഓക്കെ, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടർ. പറയൂ രഞ്ജിത്ത്, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉള്ള ആളാണ്. ഓക്കെ. അമ്മ ഇൻസുലിൻ ചെയ്യുന്നുണ്ട്, അച്ഛൻ പിന്നെ ഗുളിക കൊണ്ടാണ്. ഒരു അച്ഛനൊരു 10 വർഷത്തോളം, അമ്മ ഏകദേശം ഒരു 10 വർഷത്തോളമായി. പക്ഷേ എക്സസൈസ് ചെയ്താണെങ്കിൽ നമുക്കിത് വരാൻ നിൽക്കുമോ? അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഞാൻ 2 ഫിഗേഴ്സ് പറയാം. ഒരു വ്യക്തിയുടെ അച്ഛന് മാത്രം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡയബറ്റീസ് വരാനുള്ള 14% 14% അധികം സാധ്യതയാണ്.
ഒരു പേഷ്യന്റ് അമ്മയ്ക്ക് മാത്രം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 17%. നോർമൽ ഒരാളിനെ സംബന്ധിച്ച് 17% കൂടുതലാണ്. അതേസമയം അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ ശതമാനം 46%. ദാറ്റ് മീൻസ് 50% സാധ്യതയുണ്ട് രഞ്ജിത്തിന്. എന്ന് വിചാരിച്ച് പേടിക്കുന്നു വേണ്ട. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ അമ്മയ്ക്കും അച്ഛനും വന്ന പ്രായത്തിലല്ല മക്കൾക്ക് വരുന്നത്. അമ്മയ്ക്കും അച്ഛനും ഉദാഹരണത്തിന് 60-ലും 50-ലും വന്നെങ്കിൽ മക്കൾക്ക് അതിനേക്കാൾ ഒരു 20 വർഷം മുമ്പായിരിക്കും വരുന്നത്. ഒരു പരിധിവരെ ശരിയായ രീതിയിലുള്ള ദിനചര്യകളും ആഹാര നിയന്ത്രണവും വെയിറ്റും എല്ലാം പരിപാലിക്കാമെങ്കിൽ ഡയബറ്റീസ് ഒഴിവാക്കാം. എന്നിരുന്നാലും വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. 6 മാസം കൂടുമ്പോൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക തന്നെയാണ്, പ്രത്യേകിച്ച് പ്രായം 40 കഴിയുകയാണെങ്കിൽ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ശരി രഞ്ജിത്ത്. ഓക്കെ രഞ്ജിത്ത്, വിളിച്ചതിൽ വളരെ സന്തോഷം. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രമേഹ രോഗത്തെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ധാരാളം സങ്കീർണതകൾ അതിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, എത്രത്തോളം വാസ്തവമുണ്ട്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡയബറ്റീസിന് എന്തുകൊണ്ടാണ് നമ്മൾ നിശബ്ദ കൊലയാളെന്ന് പറയുന്നത്? ഡയബറ്റീസ് ഒരിക്കലും ഒരാളിനെ കൊല്ലുന്നില്ല. ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് ഡയബറ്റീസ് ഒരു കൊലയാളിയായി മാറുന്നത്. ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ നമുക്ക് നാലായിട്ട് തിരിക്കാം. മൈക്രോവാസ്കുലർ എന്ന് വെച്ചാൽ ചെറിയ ഞരമ്പുകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻ. മാക്രോവാസ്കുലർ വലിയ ഞരമ്പുകളെ നമുക്ക് ശരീരത്തിലെ കാണുന്ന വലിയ ഞരമ്പുകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ്. അതുകൂടാതെ അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ഉടനെ മരണം സംഭവിക്കുന്ന കോംപ്ലിക്കേഷൻസ്, അത് ICU അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ക്രോണിക് കോംപ്ലിക്കേഷൻസ്, അങ്ങനെ 4 ടൈപ്പാണ് കോംപ്ലിക്കേഷൻസ്. ഇതിൽ ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഞരമ്പുകളെ ബാധിക്കുന്നത്, അതാണ് ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി എന്ന് പറയുന്നത്. ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകളെ ബാധിക്കുന്ന, നെർവ്സിനെ ബാധിക്കുന്ന ഒരുതരം കോംപ്ലിക്കേഷനാണ്. രണ്ടാമത്തെ നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ കിഡ്നി വൃക്കത്തകരാ അല്ലെങ്കിൽ വൃക്കക്ഷയം, റീനൽ ഫെയിലർ ഉണ്ടാകുന്നതാണ് നെഫ്രോപ്പതി. കിഡ്നിയിലെ ഞരമ്പുകളെ ബാധിച്ച് പിന്നെ കിഡ്നിയുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്ന് നേരത്തെ ഒരു പ്രേക്ഷകർ ചോദിച്ചതുപോലെ ക്രിയാറ്റിൻ കൂടി തുടങ്ങും. അപ്പൊ കാലിൽ നീര് വരികയും ശ്വാസം മുട്ടും മൂത്രനിരകൾ കുറയുകയും ചെയ്യുന്നു. മൂന്നാമത്തെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷനാണ് റെറ്റിനോപ്പതി. കാറ്ററാക്ട് അല്ല, കണ്ണിനുള്ള സൂക്ഷ്മമായ ഞരമ്പുകളെ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാറ്ററാക്ട് പിന്നെയും നമുക്ക് കാറ്ററാക്ട് സർജറി ചെയ്ത് മാറ്റാം. ഒരു കാര്യം ഓർക്കണം, ഡയബറ്റീസിലാണ് ഏറ്റവും കൂടുതൽ കാറ്ററാക്ട് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ കാറ്ററാക്ട് ഒരു 60-65 വയസ്സ് വരുന്ന ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന്റെ ഒരു 40-50 വയസ്സിൽ ഡയബറ്റിക് കാറ്ററാക്ട് വരും. അതുകൂടാതെ തന്നെ കണ്ണിന്റെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോ, ഇത് മൂന്നുമാണ് മൈക്രോവാസ്കുലർ. മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ഏറ്റവും വലിയ വില്ലൻ. ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉടനെ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല, സ്ലോ കില്ലറാണ്. ഈ മൈക്രോവാസ്കുലർ വലിയ ഞരമ്പുകളെ ബാധിക്കുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെ ഈ കാലിലെ ഞരമ്പ് പെട്ടെന്ന് അടഞ്ഞു പോവുക, പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും, ഇതെല്ലാമാണ് ഒരാൾക്ക് പെട്ടെന്നൊരു മരണത്തിലേക്ക് നയിക്കാവുന്ന കോംപ്ലിക്കേഷൻസ്. ശരിക്കും ഈ നമ്മുടെ കോളറ അല്ലെങ്കിൽ വസൂരി, പോളിയോ, ഇത്തരം രോഗങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഒരുവിധം നമുക്ക് തുടച്ചു നീക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ പ്രമേഹത്തെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞ മൂന്ന് അസുഖങ്ങൾ സാംക്രമിക രോഗങ്ങളാണ്. അതുണ്ടാക്കുന്ന ഒന്നുകിൽ ഒരു ബാക്ടീരിയ, അല്ലെങ്കിൽ ഒരു വൈറസ്, അല്ലെങ്കിൽ ഒരു ഫംഗസ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോസോ. അപ്പം നമ്മൾ ഇതിനെതിരെ ഫലപ്രദമായ ആന്റിബയോട്ടിക് അവൈലബിൾ ആണ്. ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇതുണ്ടാവുന്ന വ്യക്തികളെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രോഗം പകരില്ലല്ലോ. അതുപോലെ അല്ലല്ലോ ഡയബറ്റീസ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു സാംക്രമിക, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഉഴപ്പന്മാരും മടിയന്മാരും ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തിയുടെ ഉള്ളിയും തന്നെ സമൂലമായ മാറ്റം വന്നാൽ മാത്രമേ ഈ അസുഖത്തിന് നമുക്ക് ഒരിക്കലും തുടച്ചു മാറ്റാൻ പറ്റില്ല, അതിന് നമുക്ക് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. സാമൂഹ്യ പാഠത്തിന്റെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.